ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ വാർത്തകൾ, ടൈം ടേബിൾ, ഉപയോഗപ്രദമായ മറ്റ് വാർത്തകൾ ഇവയൊക്കെ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. കോവിഡ് മഹാമാരി മൂലം സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പരീക്ഷാ സമയത്തോടടുക്കുന്ന ഈ വേളയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് ആശങ്കയുണ്ട്. പരീക്ഷയെക്കുറിച്ചും സിലബസിനെക്കുറിച്ചും എല്ലാം വളരെയധികം ആശങ്കയുള്ള ഒരു സമയമാണിത്. ഒട്ടേറെ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളിൽ പൊതുസ്വഭാവമുള്ള 5 ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഈ 5 ചോദ്യങ്ങളും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സിലബസ് കുറയ്ക്കുമോ എന്നുള്ളതാണ്. CBSE ഒക്കെ സിലബസ് കുറച്ചതുപോലെ കേരളത്തിലും സിലബസ് കുറയ്ക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി ഇതാണ്: സിലബസ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ വിഷയത്തിൻ്റെയും അടിത്തറയുടെ ബലമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. സിലബസ് വെട്ടിക്കുറച്ചാൽ അടിസ്ഥാനം നഷ്ടപ്പെടും. സിലബസ് പൂർണ്ണമായി പഠിക്കുന്നതിനാൽ കേരളത്തിലെ കുട്ടികൾക്ക് ദേശീയ എൻട്രൻസ് പരീക്ഷയിൽ ശോഭിക്കാൻ കഴിയും. അതായത് സിലബസ് കേരളത്തിൽ കുറയ്ക്കില്ല എന്നുള്ള കാര്യം വളരെ മുമ്പേ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. കാരണം ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അടുത്ത ക്ലാസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുറച്ച് സിലബസ് വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരിക്കലും സിലബസ് വെട്ടിക്കുറയ്ക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നതാണ്. അതുതന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലായിടത്തും സിലബസ് ഒക്കെ കുറയ്ക്കുന്നത് കൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് സിലബസ് കുറയ്ക്കാത്തതിനാൽ ദേശീയ എൻട്രൻസ് പരീക്ഷയിൽ ശോഭിക്കാൻ സാധിക്കും എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: SSLC +2 ക്ലാസ്സിലെ പൊതുപരീക്ഷ എങ്ങനെയാണ് നടത്തുക? 10ാം ക്ലാസ്സിലെ IT പ്രാക്ടിക്കൽ, +2ൻ്റെ പ്രാക്ടിക്കലുകൾ, ടെക്നിക്കൽ ഹൈസ്കൂളിലെ പ്രാക്ടിക്കലുകൾ ഇവയെങ്ങനെ? അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പൊതുപരീക്ഷ എങ്ങനെ നടത്തും, കൂടാതെ പ്രാക്ടിക്കലുകൾ എങ്ങനെ നടത്തും എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കാം. പ്രാക്ടിക്കൽ പരീക്ഷയടക്കം എല്ലാ പരീക്ഷകളും പതിവ് പോലെ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ആരംഭിച്ച ശേഷം പ്രാക്ടിക്കൽ ചെയ്യാൻ പരിശീലനം നൽകും. ഇതിനെല്ലാമുള്ള തയ്യാറെടുപ്പുകൾക്കാണ് 17 മുതൽ സ്കൂളിലെത്താൻ 10 +2 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിവ് പോലെ തന്നെ SSLC +2 പരീക്ഷ കേരളത്തിൽ നടക്കും. കൂടാതെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു 17-ാം തീയതി മുതൽ 10ാം ക്ലാസ്സിലെയും +2 ക്ലാസ്സുകളിലെയും പഠിപ്പിക്കുന്ന അധ്യാപകർ സ്കൂളുകളിലെത്തണമെന്ന്. അവരോട് സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്താനുള്ള പരിശീലനം നൽകുന്നതിനായാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിക്ടേഴ്സിലെ ഡിജിറ്റൽ ക്ലാസ്സിന് പുറമെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടിംഗ് ക്ലാസ് ഉണ്ട്. ഒരേ പാഠത്തിലെ തന്നെ പല വർക്ക്ഷീറ്റുകൾ വാട്സാപ്പിൽ അയച്ചു തരുന്നു. കുട്ടികൾ ഫലത്തിൽ ഒരേ കാര്യം പലതവണ ചെയ്യേണ്ടി വരുന്നു. സ്കൂളിൽ നിന്നുള്ള അനുബന്ധ പഠന പ്രവർത്തനങ്ങൾക്കു കൂടി പൊതുമാർഗരേഖ തയ്യാറാക്കി നൽകുമോ? ഈ കാര്യത്തിൽ അധ്യാപകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ടോ? അതായത് വിക്ടേഴ്സ് ചാനലിൽ കുറേ ക്ലാസ്സുകൾ നടക്കുന്നു. ഇപ്പുറത്തേത് എല്ലാ സ്കൂളുകളും വാട്സാപ്പ് വഴി ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും മാർക്ക് ഷീറ്റുകളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പൊതുമാർഗരേഖ അധ്യാപകർക്ക് നൽകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് രണ്ടിനും കൂടെയുള്ള ഒരു പൊതുമാർഗരേഖ നൽകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ഇതാണ്: ഡിജിറ്റൽ പഠനത്തിന് പിന്തുണ കിട്ടുന്നില്ല എന്നതാണ് ഒരു ഭാഗത്തെ പരാതി. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാണെന്ന് മറ്റൊരു ഭാഗം. ഇതിൽ വൈരുദ്ധ്യമുണ്ട്. ഈ കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകും. അതായത് ഡിജിറ്റൽ ക്ലാസ്സുകൾക്ക് പിന്തുണ കിട്ടുന്നില്ല ഒരെന്നുള്ള പരാതി ഒരു സ്ഥലത്തുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരമായിട്ട് അധ്യാപകർ പഠിപ്പിക്കാനില്ലാത്ത സ്കൂളുകളിലെ കാര്യം എങ്ങനെയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, അത് ആ സ്കൂളുകളിൽ അങ്ങനെയുള്ള കുറവ് നികത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോഴുള്ള സംവിധാനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥിര അധ്യാപകർ ഇല്ലാത്ത സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുറവുകളും പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷം ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകളുടെ നടത്തിപ്പ് എങ്ങനെ? LSS, USS, NMMS പരീക്ഷകൾ ഈ കൊല്ലം ഉണ്ടാകുമോ? എങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം നമ്മുടെ കലാകായിക മേളകളൊന്നും തന്നെ നടന്നിട്ടില്ല, പിന്നെ LSS, USS ഈ എക്സാമുകളൊന്നും നടന്നിട്ടില്ല, അതൊക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, വരും മാസങ്ങളിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി തീരുമാനിക്കും. അതായത് ഇനിയുള്ള സമയത്തെ കോവിഡ് സാഹചര്യത്തെ അനുസരിച്ചായിരിക്കും അതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ, NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവയുടെയും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും ഗ്രേസ് മാർക്ക് എങ്ങനെ? അതായത് NSSഉം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ നിന്നൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നതാണ്, അതൊന്നും ഈ വർഷം നടന്നിട്ടില്ല. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് മാർക്ക്? അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേസ് മാർക്കുകളുടെ കാര്യം ചർച്ചയിലാണ്, അന്തിമ തീരുമാനം ആയിട്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിലുള്ള കുറേ ചോദ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് വന്ന ചോദ്യങ്ങളിൽ പൊതു സ്വഭാവമുള്ള 5 എണ്ണത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. മെയിനായിട്ടും ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ സിലബസ് കുറയ്ക്കുകയില്ല, പരീക്ഷകളെല്ലാം പഴയതുപോലെ തന്നെ നടക്കും, പ്രാക്ടിക്കലും നടക്കും. കൂടാതെ ഗ്രേസ് മാർക്ക് പരിഗണനയിലാണ്. പിന്നെ വരും മാസങ്ങളിലെ കോവിഡ് അനുസരിച്ചായിരിക്കും കലാകായിക മേളകളുടെയൊക്കെ നടത്തിപ്പ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേരളം തന്നെയാണ് ഡിജിറ്റൽ പഠനത്തിൽ ഒരു സർവേയാണ്, ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് കേരളം തന്നെയാണ് ഡിജിറ്റൽ പഠനത്തിന് മുന്നിൽ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക അകറ്റുന്നതിനായിട്ട് അദ്ദേഹം നൽകിയ ഈ മറുപടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഓൾ.